السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. أما بعد، اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنفي هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم الدارين. اللهم انفع بالمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. بسم الله الرحمن الرحيم. وبه نستعين. ثم مدار هذا الشيء أيضا على العبادات الباطنة التي هي مساعي القلب. ഇപ്പൊ നമ്മള് ഇബാദത്ത് ഇൽമ് ഈ രണ്ട് അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹു തആല ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, മനുഷ്യ ജിന്നുൾപ്പെടെയുള്ള ബുദ്ധിജീവികളെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇൽമിന്റെ മഹത്വവും പ്രാധാന്യവും നാം പറഞ്ഞു. അങ്ങനെ ഇബാദത്ത് ഉണ്ടാവണമെങ്കിൽ ഒന്നാമതായി ഇൽമ് വേണം. ഇബാദത്ത് സ്വീകരിക്കപ്പെടണമെങ്കിലും ഇൽമ് വേണം. അതുകൊണ്ട് ഇബാദത്തും ഇൽമും പ്രധാനപ്പെട്ട രണ്ട് രത്നങ്ങളും മുത്തുകളുമാണെങ്കിലും അതിൽ ഇബാദത്തിനേക്കാൾ പ്രാധാന്യം ഇൽമിനാണ് എന്ന് പറഞ്ഞു വന്നല്ലോ. അങ്ങനെ ഇൽമ് അനിവാര്യമായി അറിഞ്ഞിരിക്കേണ്ട രണ്ട് തരം ഇൽമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒന്ന്, വിശ്വാസപരമായ കാര്യങ്ങളെ സത്യമായി മനസ്സിലാക്കി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ അറിഞ്ഞു വിശ്വസിക്കുക. അതില്ലാത്ത ഒരു ഇബാദത്തും സ്വീകാര്യമല്ല. രണ്ടാമത്, ചെയ്യുന്ന ഇബാദത്തുകളുടെ ഷർത്ത് ഫർള് ബാത്തിലാവുന്ന കാര്യങ്ങൾ, അതും ഏതൊക്കെയാണ് അള്ളാഹു നിർബന്ധമാക്കിയതെന്നും ഏതൊക്കെയാണ് അള്ളാഹു തആല നിരോധിച്ചത് എന്നും അറിഞ്ഞിരിക്കണം. അപ്പോൾ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യണമെങ്കിലും വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ വെടിയണമെങ്കിലും എന്തൊക്കെയാണ് കൽപ്പിക്കപ്പെട്ടത് എന്നും എന്തൊക്കെയാണ് വിരോധിക്കപ്പെട്ടത് എന്നും ആദ്യം അറിയണം. കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെ നിർവഹിക്കണം എന്നതും അറിയണം. വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അതിനെ വെടിയേണ്ടത് എന്ന കാര്യവും അറിയണം. അങ്ങനെ അഖീദ സംബന്ധമായ അറിവും ഫിഖ് അഥവാ കർമ്മശാസ്ത്ര സംബന്ധമായ ഇൽമും അനിവാര്യമാണ്. അതില്ലാതെ അള്ളാഹുവിന്റെ ത്വാഅത്തിൽ മുന്നേറി ഇബാദത്ത് കരസ്ഥമാക്കി സ്വർഗത്തിലെത്താനും അള്ളാഹുവിന്റെ ലിഖാഅ് കാണാനും സാധ്യമല്ല. എന്നാൽ മൂന്നാമതൊരു ഇൽമും കൂടിയുണ്ട്. ഈ സ്വീകാര്യതയുടെ ഇബാദത്തിന്റെ വിഷയത്തിൽ അടിസ്ഥാനം അലൽ ഇബാദത്തിൽ ബാത്തിന, പ്രത്യക്ഷമായ ആരാധനയ്ക്ക് പുറമെ പരോക്ഷമായ ഇബാദത്ത് ആരാധനകളിലും ആണ്. കേവലം പ്രത്യക്ഷ ആരാധനകൾ കർമ്മങ്ങളിലൂടെ മാത്രം രക്ഷപ്പെടാൻ സാധ്യമല്ല. പരോക്ഷമായ ഇബാദത്തുകൾ എന്ന് പറഞ്ഞാൽ ഈ അമസായിൽ കൽബ്, ഹൃദയത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട അഥവാ ആത്മാവിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ആത്മീയമായ കാര്യങ്ങളിൽ ഏതൊക്കെയാണ് നിർബന്ധമെന്നും ഏതൊക്കെയാണ് നിഷിദ്ധമെന്നും അറിയുകയും അത് എങ്ങനെയാണെന്നും ഏതാണതിന്റെ രീതിയെന്നും ഒക്കെ അറിഞ്ഞിരിക്കണം. നേരത്തെ പറഞ്ഞേക്കന്നെ ഏതൊക്കെയാണ് വുജൂബാക്കപ്പെട്ട ഇബാദത്തുകൾ എന്നും ആ ഇബാദത്തുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നും ഏതൊക്കെയാണ് നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങളെന്നും അതിന് എങ്ങനെയൊക്കെ വെടിയണമെന്നും അറിയണം എന്ന് പറഞ്ഞതുപോലെ പരോക്ഷമായ ആത്മീയമായ കാര്യങ്ങളിൽ അഥവാ തന്റെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ അതിലും തന്നെ എന്തു വേണം, അറിവില്ലാതെ ചെയ്യാൻ കഴിയില്ല. ആ ഇബാദത്ത് മാത്രത്ത് അപ്രത്യക്ഷമായ പരോക്ഷമായ ഇബാദത്തിനെ കുറിച്ചും നീ മനസ്സിലാക്കിയേ പറ്റൂ. അതേതുപോലെ മിന തവക്കുലി, അത് ബാഹ്യമായി ഉണ്ടാകുന്നതല്ല, മനസ്സിലുണ്ടാവേണ്ടതാണ് തവക്കുൽ എല്ലാ കാര്യങ്ങളിലും. വതവക്കലൻ മുതവജ്ജരിദം ഫീ റിസ്ഖിക സഖതം ബിവഅദി റബ്ബി അക്രമ മുഫ്ളില എന്ന് അതൊക്കെ പറഞ്ഞതുപോലെ അള്ളാഹുവിൽ തവക്കുലാക്കുക. ഇനി വിശദമായി പറയൂ. തന്റെ കാര്യങ്ങൾ മുഴുവൻ അള്ളാഹുവിൽ സമർപ്പിക്കുക, അള്ളാഹുവിന്റെ ഖളാ ഏതാണോ അതിൽ സംതൃപ്തി അടയുക, പ്രതികൂല സാഹചര്യങ്ങൾ ക്ഷമ കൈകൊള്ളുക, വത്തൂബത്തി വ്യതിചലനങ്ങളിൽ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക, വല്യഹ്ലാസ് എല്ലാ പ്രവർത്തനങ്ങളെ കൊണ്ടും അള്ളാഹുവിന്റെ സംപ്രീതി മാത്രം ലക്ഷ്യമാക്കുക, വളരെ ധാരിക്കാം.
ഇങ്ങനെയുള്ള തവക്കുല്, തഫ്വീല്, റിളാഹ്, സബ്ർ, തൗബ, ഇഖ്ലാസ് തുടങ്ങിയ മിമ്മാസയത്തി ദിക്റുഹു ഇൻഷാഅല്ലാഹു തആല, ഇങ്ങനെ കൽബ് കൊണ്ട് ചെയ്യേണ്ട കടമപ്പെട്ട വുജൂബായ സൽക്രമങ്ങൾ കുറേ ഉണ്ട്. അത് ഇൻഷാഅല്ലാഹ് നമ്മൾ ഇവിടെ പറയും. അതാണ് മുഖ്യമായും നമ്മുടെ ചർച്ചാ വിഷയം. മറ്റൊക്കെ ഫിഖിലും അഖീദയിലും പറയുന്ന വിഷയമാണ്. പോര വേജിബ് വന്തായാലീഹ, ഈ മസായിൽ കൽബിൽപ്പെട്ട ബാത്തിനായ ഇബാദത്തിൽ പോലെ തന്നെ മനുഷ്യന്റെ മനസ്സ് കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത മൻഹിയായ വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെ എന്ന് പറയണം. അതും മനസ്സിലാക്കിയിരിക്കണം. അല്ലത്തി എങ്ങനെയുള്ള വിരോധിക്കപ്പെട്ട കാര്യങ്ങളാണ്? ഹിയ ഔദാദു ഹാദിഹിൽ ഉമൂർ, നേരത്തെ പറഞ്ഞ തവക്കുല്, തഫ്വീല്, റിളാ, സബർ, തൗബ, ഇഖ്ലാസ്, ഇവയുടെ നേരെ വിപരീതങ്ങളൊക്കെ വിരോധിക്കപ്പെട്ട കാര്യങ്ങളാണ്. ഇതുപോലെ റിളന്റെ നേരെ മാറ്റം സുഹത്ത്, അള്ളാഹു എന്താണോ തീരുമാനിക്കുന്നത് അതിൽ സംതൃപ്തനാവുക എന്ന് പറയുന്നിടത്ത് സുഹത്ത്, അള്ളാഹുവിന്റെ ഖളാഇൽ അല്ലെങ്കിൽ അവന്റെ ഖദറിൽ അസംതൃപ്തി പ്രകടിപ്പിക്കുക. മറ്റൊന്ന് വൽ അമൽ, എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തഫ്വീദ് ചെയ്യുന്നതിന് പകരം വ്യാമോഹങ്ങൾ വെച്ച് പുലർത്തുക, ഇഖ്ലാസിന് പകരം റിയാ ലോകമാന്യം വെച്ച് പുലർത്തുക, കിബിർ വെക്കുക തുടങ്ങിയ ഈ മാനസികമായി വരുന്ന, ആത്മീയമായി വരുന്ന ദുർഗുണങ്ങൾ, അതൊക്കെ വിരോധിക്കപ്പെട്ട കാര്യങ്ങളാണ്. അത് ഏതൊക്കെയാണ് എന്നും തിരിയണം. എന്തിന്? വിത്തജിത്തനി ബദാരിക്ക, ഇങ്ങനെയുള്ള വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞെങ്കിലല്ലേ അതിനെ വെടിയാൻ കഴിയുള്ളൂ. അപ്പൊ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞെങ്കിലേ അത് ചെയ്യാൻ കഴിയൂ, വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞെങ്കിലേ അത് വെടിയാൻ കഴിയുള്ളൂ. എന്നാൽ ഫൈനഹാദിഹി, ഇങ്ങനെയുള്ള ഇബാദത്ത് ബാത്തിനത്ത് എന്ന് പറയുന്ന കാര്യങ്ങൾ, ഫറായിളു, അതൊക്കെ നിർബന്ധമായ കാര്യങ്ങളാണ്. നസ്സല്ലാഹു തആലല്ലം ജിബിഹ, അള്ളാഹു തആല ഇങ്ങനെയുള്ള ബാത്തിനിയായ ഇബാദത്തുകളെ മേൽ വ്യക്തമായി കൽപ്പന തന്നിരിക്കുന്നു. വന്നഹിയൻ ഔദാദിഹാദിന്റെ നേർവിപരീതങ്ങളെ തൊട്ടുള്ള വിരോധവും വന്നിട്ടുണ്ട്. ഫി കിതാബിഹിൽ അസീസ്, അവന്റെ വിശുദ്ധ വേദഗ്രന്ഥമാവുന്ന ഖുർആനു ഷെരീഫിൽ. മാത്രമല്ല വലാലിസാനി നബീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനങ്ങളിലൂടെയും അള്ളാഹു തആല അത്തരം സൽക്രമങ്ങളെ കൊണ്ട് കൽപ്പിക്കുകയും ദുഷ്കർമ്മങ്ങളെ തൊട്ടിട്ട് വിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഖുർആനിലും സുന്നത്തിലും കൽപ്പിക്കപ്പെട്ടതായ കുറെ ബാത്തിനിയായിരിക്കുന്ന ഇബാദത്തുകളുണ്ട്, വിരോധിക്കപ്പെട്ടതായിരിക്കുന്ന ബാത്തിനിയായ ചില ദുർഗുണങ്ങളുണ്ട്. അവ അനുസരിക്കുകയും വെടിയുകയും വേണം. കമാകാലത്തേല സാമ്പിൾ പറയാം. അള്ളാഹു തആല തന്നെ പറഞ്ഞിട്ടുണ്ട്, വഅലല്ലാഹി ഫതവക്കലു ഇൻ കുന്തും മുഅ്മിനീൻ, സൂറത്തു മാഇദ 23. വഅലല്ലാഹി ഫതവക്കലു, നിങ്ങൾ അള്ളാഹുവിന്റെ മേൽ പൂർണമായും തവക്കുലാക്കുവീൻ. ഇൻ കുന്തും മുഅ്മിനീൻ, യഥാർത്ഥ ഈമാനുള്ളവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ തവക്കുൽ ചെയ്തു കൊള്ളണം എന്ന് സൂറത്തു മാഇദ 23 ആയത്തിലൂടെ അള്ളാഹു തആല കൽപ്പിക്കുന്നുണ്ട്. മറ്റൊരായത്തിൽ പറയാം, വഷ്കുറൂലില്ലാഹി ഇൻ കുന്തും ഇയ്യാഹു തഅബ്ദൂൻ, വഷ്കുറൂലില്ലാഹ്, അല്ലാഹു തആലക്ക് നിങ്ങൾ ശുക്ർ ചെയ്യുവീൻ. ഇൻ കുന്തും, നിങ്ങളാണെങ്കിൽ ഇയ്യാഹു, അള്ളാഹുവിന് മാത്രം തഅബ്ദൂൻ, ഇബാദത്ത് ചെയ്യുന്ന മുഅ്മിനുകളാണെങ്കിൽ അവന് നിങ്ങൾ ശുക്ർ ചെയ്യുന്നവരായിരിക്കണം എന്ന് സൂറത്തുൽ ബഖറ 172 ആയത്തിലൂടെ അള്ളാഹു തആല പറയുകയാണ്. ഇനിയും കാണാം, വസ്ബിർ വമാ സബറുക ഇല്ലാ ബില്ലാഹ്, വസ്ബിർ, തങ്ങൾ ക്ഷമ കൈക്കൊള്ളണം. വമാ സബറുക ഇല്ലാ ബില്ലാഹ്, ക്ഷമ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി മാത്രമേ ലഭിക്കുകയുള്ളൂ. സൂറത്തുൽ നഹ്ല് 127 അള്ളാഹു തആല ഉണർത്തുന്നു. ഖൗലുഹു തആല വതബത്തൽ ഇലൈഹി തബ്തീലാഹ്, സമ്പൂർണമായി അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് മറ്റെല്ലാം വെടിഞ്ഞ് അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് നിങ്ങൾ മുറിഞ്ഞിറങ്ങുക എന്ന് സൂറത്ത് മുസമ്മിൽ 8 ഐ അഖ്ലിസ് ഇലൈഹി ഇഖ്ലാസ, ചെയ്യുന്ന അമൽ അള്ളാഹുവിന്റെ പ്രീതിയിൽ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുക. ഇങ്ങനെ വനഹ്ലു ദാരിക മിനല്ലായാ, ഇതുപോലെയുള്ള ധാരാളം ആയത്തുകളിലൂടെ അള്ളാഹു തആല ഈ ഇബാദത്ത് മാത്തിനിയത്തിനെ കുറിച്ച് ആജ്ഞാപിക്കുന്നുണ്ട്. ഏതുപോലെ കമാണ സ്വല്ലം ജിബി സ്വലാത്തി വസൂമി,
ഖുർആനിൽ നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, നോമ്പെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബാഹ്യമായ ഇബാദത്തുകളെ കൊണ്ട് കൽപ്പിക്കപ്പെട്ടതുപോലെ ക്ഷമ, സബർ, ശുക്ർ, തവക്കുല്, ഇഖ്ലാസ് തുടങ്ങിയ ഈ മസായിൽ കൽബാവുന്ന ഇബാദത്ത് മാധ്യമത്ത് കൊണ്ടിട്ടും അല്ലാഹു തആല ഖുർആനിൽ കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഫമാരക്ക, പിന്നെ നിനക്ക് എന്ത് പറ്റിപ്പോയി? അക്ബൽ താല സ്വലാത്തി വസൂമി, നിസ്കരിക്കാനും നോമ്പെടുക്കാനും ബാഹ്യമായ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ നീ മുന്നോട്ട് വരുന്നുണ്ട്. വതറക്ത ഹാദിൽ ഫറായിള, അതേ രീതിയിൽ അള്ളാഹു അവന്റെ അതേ ഖുർആനിൽ തന്നെ കൽപ്പിച്ച ഈ ബാത്തിനിയായ ഇബാദത്തിനെ കൈവടിയുന്നു. ഒന്നെടുത്തിട്ട് ഒന്നെടുക്കുന്നതിന് എന്താ ന്യായം? രണ്ടും ഖുർആൻ പറഞ്ഞതന്നെയല്ലേ. ഇതും അള്ളാഹു നിർബന്ധമാക്കിയതാണ്, മറ്റതും അള്ളാഹു നിർബന്ധമാക്കിയതാണ്. ആത്മശുദ്ധിയില്ലാതെ ബാഹ്യ കർമ്മങ്ങളെ കൊണ്ട് മാത്രം രക്ഷപ്പെടുക സാധ്യമല്ല. ഏത് നിസ്കാരം നോമ്പാദി ബാഹ്യ കർമ്മങ്ങൾ ചെയ്യാൻ പറഞ്ഞ അതേ റബ്ബ് അതേ ഖുർആനിൽ തന്നെയാണ് ഇഖ്ലാസ് മുതൽക്ക് തവക്കുല് വരെയുള്ള കൽബിയായിരിക്കുന്ന ബാത്തിനിയായിരിക്കുന്ന ഇബാദത്ത് കൊണ്ടും കൽപ്പന. രണ്ടും ഒരേ ഖുർആനിൽ ഒരേ റബ്ബ് പറയുമ്പോ പിന്നെ ഒന്നെടുത്ത് എന്തുകൊണ്ടൊന്നും എടുക്കുന്നില്ല. ബൽ ഓഫൽ തന്ന എടുക്കുന്നില്ലെന്ന് മാത്രമല്ല, ഈ ഉമൂർ മാത്തുനത്തെ ഇബാദത്ത് മാത്തുനത്തിനെ തൊട്ട് നീ അശ്രദ്ധനായിരിക്കുന്നു. ഒരാ തയ്യാറി വിഷയം പിന്നെ അതിൽപ്പെട്ട ഒന്നുപോലും നിനക്കറിയില്ല. എന്ത് പറ്റിപ്പോയി? അവർക്ക നിന്നെ വഞ്ചിതനാക്കിയത് ഫത്വ മൻ, ചില പണ്ഡിതന്മാരുടെ ഫത്വയാണോ? എങ്ങനത്തെ പണ്ഡിതന്മാർ? അസ്ബഹ ബിആജലി ഹദ്ലിഹി മശ്ഹൂഫ, ഭൗതികമായ നേട്ടത്തിൽ ആണ്ടിരിക്കുന്ന ആശിച്ചിരിക്കുന്ന ഭൗതിക പണ്ഡിതന്മാരുടെ ഫത്വ കണ്ട് തെറ്റിദ്ധരിച്ചതാണോ നീ? അങ്ങനെ ഈ തെറ്റിദ്ധാരണ മൂലം അത്തസയ്യറൽ മാറൂഫ മുങ്കറ, നല്ലതിനെ ചീത്തയാക്കി തീർക്കുകയും വൽ മുങ്കറ മാറൂഫ ചീത്തയെ നന്നാക്കി തീർക്കുകയും ചെയ്ത് ഭൗതികമായ കാര്യലാഭത്തിനു വേണ്ടി അവസരവാദപരമായ ഫത്വ പറയുന്ന വിവരം കെട്ട ആരിമീങ്ങളുടെ ഫത്വ കണ്ടുകൊണ്ട് തെറ്റിദ്ധരിച്ചതാണോ നീ? എങ്കിൽ വമൻ അഹ്മലൽ ഉലൂമ, ഒരു വിജ്ഞാനങ്ങളെ ഒരാൾ അവഗണിച്ചു കളഞ്ഞാൽ, അല്ലദി സമ്മാ അല്ലാഹു തആല ഫീ കിതാബിഹി നൂറ, ആ ഇൽമിനെ കുറിച്ചാണ് വിശുദ്ധ ഖുർആനു ശരീഫിൽ അല്ലാഹു തആല നൂർ എന്ന് പറഞ്ഞത്. വഹിക്മ വഹുദ, ഹിക്മത്ത് എന്നും ഹിദായത്ത് എന്നും നൂർ എന്നും ഒക്കെ അല്ലാഹു തആല പറഞ്ഞ ഇൽമുണ്ടല്ലോ, അഥവാ ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന, അള്ളാഹുവിലേക്ക് അവന്റെ ആത്മാവിനെയും മനസ്സിനെയും തിരിച്ചു കളയാൻ സഹായിക്കുന്ന ഇൽമിനെ പറ്റിയാണ് നൂറെന്നും ഹിക്മത്തെന്നും ഹുദാ എന്നും ഒക്കെ അല്ലാഹു തആല പറഞ്ഞത്. അങ്ങനെയുള്ള ഇൽമിനെ ഒരുത്തൻ അവഗണിച്ചു, വഅഖ്ബല, എന്നിട്ട് അവൻ മുന്നിട്ടു, അലാ മാ, ഒരു ഇൽമുള്ള ബിഹി യക്തസിബുൽ ഹറാമ, അതുകൊണ്ടിട്ട് അവൻ ഹറാമിനെ സമ്പാദിക്കും. വയക്കൂനു മസീദത്തൻ ലിൽഹുതാമി, ഭൗതിക സമ്പാദ്യത്തെ വേട്ടയാടി പിടിക്കാനുള്ള വലയാക്കി തീർക്കുന്ന, ഭൗതിക താല്പര്യങ്ങൾക്കുള്ള ബാഹ്യമായ വിജ്ഞാനം മാത്രം സമ്പാദിക്കുന്ന ഒരവസ്ഥ നീ സ്വീകരിച്ചിട്ടുണ്ടോ? അമാ തഖാഫു അയ്യുഹൽ മുസ്തർശിദ്, ഈ നേരായ മാർഗത്തെ തേടി നടക്കുന്ന സത്യാന്വേഷിയായ മനുഷ്യ, നിനക്ക് ഭയമില്ലേ? ഇങ്ങനെയുള്ള മസായിൽ ഖൽബ് എന്ന് പറയുന്ന ബാത്തിനിയായ ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ട ഒന്നെങ്കിലും പാഴാക്കി കളയുന്നതിന് അല്ല, ബല്യാക്ക് സരിഹ, ഇങ്ങനെയുള്ള ആത്മജ്ഞാന സംബന്ധമായി ബാത്തിനിയായിരിക്കുന്ന ഇബാദത്തുമായി ബന്ധപ്പെട്ട മഹാഭൂരിപക്ഷത്തെയും വെറുതെ പാഴാക്കി കളയുന്നത് കൊണ്ട് നീ പേടിക്കുന്നില്ലേ? എന്നിട്ട് സുന്നത്ത് നിസ്കാരമായിട്ട് നല്ലോണം ഷോലാകുന്നുണ്ട്, വസൂമിൻ നഫരി സുന്നത്ത് നോമ്പ് കൊണ്ട് ധാരാളം നീ ഷോലാകുന്നുണ്ട്, ഇങ്ങനെയാണോ നീ നിൽക്കുന്നത്? അങ്ങനെ വന്നാൽ നിർബന്ധമായ നിന്റെ ആത്മീയമായ നിന്റെ മനസ്സ് ശുദ്ധീകരിച്ച് ആത്മീയമായി മസായിൽ ഖൽബുമായി ബന്ധപ്പെട്ട ഇബാദത്തുകളെ അവഗണിച്ചുകൊണ്ട് ബാഹ്യമായ കേവലം ആരാധനകളുടെ ചടങ്ങുകളുമായി മാത്രം ശോലാവുമ്പോൾ പരിഗണനാർഹമായ ഒന്നിനുമല്ലാതെ ലാശയി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ എണ്ണപ്പെടുന്ന ഒരു സ്ഥാനത്തുമല്ലാതായി തീരും. മാത്രമല്ല ഇത്തരം ആത്മീയമായി ഭവിക്കുന്ന മഹാദോഷങ്ങളിൽപ്പെട്ട ഒരു ദോഷത്തിന്റെ മേൽ നീ പതിവാക്കുന്നവനായി തീരും. അല്ലത്തി തസ്വരുവിവെന്നാർ, എങ്ങനെയുള്ള മാസികത്താണ്? അതുകൊണ്ട് നരകം അനിവാര്യമായി തീരും. അങ്ങനെയുള്ള വൻ ദോഷമാവുന്ന
ആത്മീയ കുറ്റങ്ങളിൽ നിലനിന്നുകൊള്ളുന്നവനാകും. വത്തത്രക്കും മുബാഹമ്മിനം ത്വാമിൻ ഔ ഷറാബിൻ ഔ നൗമിൻ, രാത്രി ഉറക്കമൊഴിച്ചുകൊണ്ട് നിസ്കരിക്കുന്നു, അന്നപാനാദികൾ ഉപേക്ഷിച്ചുകൊണ്ട് നോമ്പു നിൽക്കുന്നു, പക്ഷേ കടുത്ത നിഷിദ്ധമായിരിക്കുന്ന ആത്മീയമായ കുറ്റങ്ങളിൽ മുഴുകി ജീവിക്കുന്നു. എന്നിട്ട് തബത്തഗി ബിഹി ഖുർബത്തിനി അല്ലാഹു അസ്സ വജല്ല, ഈ ഹലാലിനെ ഉപേക്ഷിക്കൽ കൊണ്ടിട്ട് നീ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലവും സാമീപ്യവുമാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പ്രതീക്ഷിച്ചു പോയാൽ ഫതക്കൂനു ഫീ ലാ ഷൈ, നീ ഒന്നുമല്ലാതായി തീരും. എന്ന് പറഞ്ഞാൽ നിന്റെ ഇബാദത്ത് ഒറ്റ ഒന്ന് പോലും സ്വീകരിക്കപ്പെടാതെ പോവും. ഇബാദത്തിന് ആദ്യം വേണ്ടത് ആ ശുദ്ധീകരണമാണ്. ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ മൂന്ന് ജാതി ശുദ്ധീകരണം ഇല്ലേ? ഒന്ന് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവണം. അത് ബാഹ്യമായ ശുദ്ധിയുണ്ട്, പ്രത്യക്ഷമായ ശുദ്ധിയും പരോക്ഷമായ ശുദ്ധിയുമുണ്ട്. നജസ്സുകൾ, പ്രത്യക്ഷമായ നജസ്സുണ്ട്, പരോക്ഷമായ നജസ്സുണ്ട് ഇല്ലേ? ആ അപ്പോ പ്രത്യക്ഷമായ അശുദ്ധിയും നജസ്സും അതിൽ നിന്ന് ശുദ്ധിയാക്കി, പക്ഷേ പരോക്ഷമായ നജസ്സിലും അശുദ്ധിയിലും നീ മുഴുകിയിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ പ്രത്യക്ഷമായ ശുദ്ധിയും വൃത്തിയും മാത്രമുണ്ട്, പരോക്ഷമായി അശുദ്ധിയിലും രജസ്സിലും നീ മുഴുകിയിരിക്കുകയാണ്. പിന്നെ ആ ഇബാദത്ത് സ്വീകാര്യമാകുമോ? വാശുദ്ധം എന്തായിരിക്ക കുല്ലിഹി, അതിലൊക്കെ കഠിനമായത് അന്നക്കത്തക്കൂനുഫി അമ്നിൽ അമൽ, ഞാൻ നല്ല ഇബാദത്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് പറയുന്ന വ്യാമോഹമാകുന്ന നിർഭയത്വത്തിലാണ്. വല്ലാമൊരു മാസിയത്വം ആണല്ലോ. വ്യാമോഹം എന്ന് പറയുന്നത് സ്വയം കുറ്റമാണ്. പണ്ട് നമ്മൾ ജോഹർത്ത് ഓതിയ സമയത്ത് പറഞ്ഞു അത്, അമലും റജാവും തമ്മിലുള്ള വ്യത്യാസം. റജാ പ്രതിഫലർഹമാവുന്ന പ്രവർത്തനങ്ങൾ പരമാവധി ചെയ്യുകയും എന്നിട്ട് അള്ളാഹു അവന്റെ മഹമായ ഫദൽ കൊണ്ട് സ്വീകരിച്ചേക്കാം എന്ന പ്രതീക്ഷിക്കും മാത്രമേ റജാ എന്ന് പറയാൻ പറ്റുള്ളൂ. ചെയ്യുന്നതൊന്ന് വേറെ വിപരീതം. അള്ള വല്യോനല്ലേ ഓം പൊറുത്തിരുന്ന വെറും അമലാണ് എന്നതുപോലെ. ചിലപ്പോൾ നീ ചെയ്യുന്ന കാര്യം നല്ല ഹൈറിന്റെ നിയ്യത്താണെന്ന് നീ വിചാരിക്കും, അതേസമയത്ത് അവൻ ചെയ്യുന്നത് വെറും അമലായി മാറും. ഖൈറ് നിയ്യത്തുക്കൽ നല്ലതാണ്. ഇവൻ യഥാർത്ഥത്തിൽ ഖൈറിന്റെ നിയ്യത്തും അമലും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. ബിൽ ഫർഖി ബൈനഹുമാ വതറഖ തഖാറു ബിഹിമാ ഫീ ബാഉൽ വുജൂ, ഖൈറിന്റെ നിയ്യത്തും അമലും തമ്മിൽ ധാരാളം വ്യത്യാസമുണ്ട്, പക്ഷെ ബാഹ്യമായി രണ്ടും ചില കാര്യങ്ങളിൽ സാമ്യമുണ്ട്. ഈ സാമ്യതയുടെ പേരിൽ യഥാർത്ഥത്തിൽ നീ വിചാരിക്കുന്നത് ഖൈറിനെ ഉദ്ദേശിക്കുകയാണ് എന്നാണ്. യഥാർത്ഥത്തിൽ അമലാണ് നീ ചെയ്യുന്നത്, വ്യാമോഹമാണ്. ഇത് തമ്മിൽ വേർതിരിച്ചറിയാൻ നീ പഠിക്കാത്തടത്തോളം കാലം നീ നല്ലതാണെന്ന് കരുതി ചെയ്യുന്നത് തനി തെറ്റായി മാറാനും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ, ബാഹ്യമായ ഇബാദത്തുകളാവുന്ന നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് പോലെയുള്ള ഇബാദത്തുകൾക്ക് ഷർത്തുകളും ഫർദുകളും അർക്കാനുകൾ മുബത്തിനാത്തുകളുമുണ്ട്. അത് മനസ്സിലാക്കിയെങ്കിലല്ലേ നിസ്കാരം നിസ്കാരമാവും, നോമ്പ് നോമ്പാവും, സക്കാത്ത് സക്കാത്താവും, ഹജ്ജ് ഹജ്ജാവും. നോമ്പ് മാത്രമാവുന്ന കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്ന എന്നിട്ട് നോമ്പ് നോൽക്കുന്നു. നിസ്കാരത്തിന്റെ ഷർത്തുകളൊന്നും ഓൻ ചെയ്തിട്ടില്ല, ഓൻ അങ്ങനെ നിസ്കരിക്കുന്നു. നോമ്പിന്റെ റുക്കിനുകളൊന്നും ഓൺ ചെയ്തിട്ടില്ല, ഓൻ അങ്ങനെ നോമ്പെടുക്കുന്നു. പിന്നെ അത് നോമ്പാവോ അത് നിസ്കാരമാവോ എന്നതുപോലെ തന്നെയാണല്ലോ കൽബിയായിരിക്കും. മസായിൽ കൽബ് എന്ന് പറയുന്ന കൽബ് കൊണ്ട് ചെയ്യേണ്ടതായിരിക്കുന്ന പരോക്ഷമല്ലാത്തതായ ഇബാദത്തുകൾ, അതിനും ഇതുപോലെ ഷർത്തുകളുണ്ട്, റുക്കിനുകളുണ്ട്, മുബത്തിനാത്തുകളുണ്ട്. അത് അറിയാതിരിക്കുമ്പോൾ അവൻ ചെയ്യുന്നത് മുഴുവനും പാഴായി പോവില്ലേ? ഒക്കതാരിക്കത്തക്കൂനു അള്ളാഹുവിന്റെ കള്ളായിൽ പൊറുതികേട് കാണിക്കുന്നവനായിരിക്കും. വസുഹത്തിൻ അള്ളാഹുവിന്റെ കള്ളായിനെ തൊട്ട് പൊറുതി വെറുപ്പ് കാണിക്കുന്നവനായിരിക്കും. എന്നിട്ട് നീ വിചാരിക്കുന്നത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതും അള്ളാഹുവിന്റെ മുന്നിൽ തായ്മ പ്രകടിപ്പിക്കുകയാണ് എന്ന് തോന്നും. രണ്ടും രണ്ടാണ്. ജസാം സുഹത്ത് എന്ന് പറയുന്നത് തെറ്റാണ്. അതേസമയത്ത് തള്ളറാം ഇബത്തിഹാലും എന്ന് പറയുന്നത് ഇബാദത്താണ്. അത് രണ്ടും ചില കാര്യങ്ങളിൽ ബാഹ്യമായ സാദൃശ്യമുണ്ട്, എന്നാൽ വസ്തുതാപരമായി രണ്ടും ധാരാളം അന്തരങ്ങളുള്ളതാണ്. ഈ സാമ്യതയും അന്തരവും മനസ്സിലാക്കിയെങ്കിലല്ലേ ഞാൻ ചെയ്യുന്നത് ജസാണോ അതല്ല തള്ളറാണോ
സ്വത്താണോ ഇബ്തിഹാലാണോ എന്നൊക്കെ തിരിയാണെങ്കിൽ അത് അനുസരിച്ച് മനസ്സിലാക്കണ്ടേ? മറ്റു ചിലപ്പോൾ അത് കോനുഫീരിയായി മഹ്ലിൻ വെറും ലോകമാന്യമായിരിക്കും ചെയ്യുന്നത്. അള്ളാഹുവിനെ സ്തുതിക്കാണെന്ന് ആ വിചാരിക്കുക. അതെന്താ, ബാഹ്യമായി രണ്ടും തമ്മിൽ ചില സാമ്യതകളുണ്ട്, വസ്തുതാപരമായി രണ്ടും ധാരാളം അന്തരങ്ങളുണ്ട്. വേറിച്ച് മനസ്സിലാക്കാത്തവന് ഏതാണ് ഹന്ദ് ഏതാണ് റിയാ എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. ഇനി ചിലപ്പോൾ ചെലപ്പോ എന്ത് വിചാരിക്കും, ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കാണ് എന്ന്. പറഞ്ഞാൽ ഇവൻ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്താണ് എന്ന് ഇവൻ മനസ്സിലാക്കി അവൻ അതങ്ങനെ ചെയ്യും, ചെയ്യുന്നത് ഇബാദത്താണെന്ന് ധരിച്ചിട്ടാണ്. യഥാർത്ഥത്തിൽ അത് കുറ്റങ്ങളായി മാറും. എന്തുകൊണ്ട്? വസായിൽ കൽബിനെ സംബന്ധിച്ചുള്ള ഇൽമില്ല, അതെന്നെ കണക്ക്. കാരണം ചുരുക്കത്തിൽ, ഫതകൂനു ഫീ ഉറൂറിൻ അളീമിൻ വഗ്ഫലത്തിൻ ഖബീഹ, വലിയ അബദ്ധത്തിലും അശ്രദ്ധയിലുമായി അവൻ ജീവിതത്തെ പാഴാക്കി കളയും. വഹദി വല്ലാഹി മുസീബ, വലിയ വിപത്താണ്. ഫദീഹ, വളരെ വഷളായ നിരക്കുള്ള വിപത്താണ്. ലിൽ ആമിലീന മിൻ ഗൈരി ഇൽമിൻ, അറിവില്ലാതെ അമൽ ചെയ്യുന്ന ബെർദക്കാണല്ല, ബെർദക്കണോനാണെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്ക. ഇവൻ ചെയ്യുന്നുണ്ട്, പക്ഷെ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല എന്ന്. ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല, അതിപ്പോ ബാഹ്യമായ ഭാഗത്തും അങ്ങനെ തന്നെ. അപ്പൊ മൂന്ന് കാര്യങ്ങൾ അറിയാതെ ഒരു മനുഷ്യൻ ആഹ്റം രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയില്ല. ആ പറഞ്ഞതിന്റെ അർത്ഥം, അതായത് അഖീദ ശരിയാക്കാതെയും കർമ്മശാസ്ത്രപരമായ കാര്യങ്ങൾ തനിക്ക് നിർബന്ധമായ ഭാഗങ്ങളെങ്കിലും അറിയാതെയും ആത്മസംസ്കരണ സംബന്ധമായ നിർബന്ധമായ കാര്യങ്ങളെങ്ങനെ മനസ്സിലാക്കാതെയും ഒരാൾക്ക് അള്ളാഹു കൽപ്പിച്ച തോഴത്തുകൾ ചെയ്യാനും അവൻ വിരോധിച്ച മാസത്തുകളെ വെടിഞ്ഞു ജീവിച്ച് ആഹ്റം രക്ഷപ്പെട്ട് അള്ളാഹുവിന്റെ പൊരുത്തം നേടാൻ സാധ്യമല്ല. ഇൽമില്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല. മൂന്ന് തരം ഇൽമ് അനിവാര്യമാണ്. തല്ലമ്മ അലൈക മിനൽ ലവാസിം ഫഇൽമുക ബില്ലാഹി അലൈക ലാസിം ഉണ്ടല്ലോ ഈ മിൻഹാജിന്റെ മുഖ്തസറായി പറഞ്ഞാണ്. മൂന്ന് തരം ഇൽമ് പഠിക്കൽ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ച് ഫർളായന. ഒന്ന്, ഈമാൻ ശരിയാകാൻ വേണ്ട അഖീദ സംബന്ധമായ ഇൽമ്. രണ്ട്, അമൽ സഹിയാകാൻ ആവശ്യമായ ഫിഖ് സംബന്ധമായ ഇൽമ്. മൂന്ന്, മസായിൽ ഖൽബ്, കൽബ് കൊണ്ട് ചെയ്യേണ്ട ഇബാദത്ത് ബാത്തിനത്ത് സഹിയാകാൻ വേണ്ടതായ ഇൽമ്. ഈ മൂന്ന് ഇൽമ് പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോയെങ്കിലല്ലാതെ ആഹ്റം രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയില്ല. ഇതിൽ രണ്ടെണ്ണം എല്ലാവർക്കും അറിയാം, അഖീദയും ഫിഖ്ഹും എല്ലാവർക്കും അറിയാം. അതേ സംബന്ധിച്ച് ആത്മസംസ്കരണ സംബന്ധമായ അഥവാ മസായിൽ കൽബ് സംബന്ധമായ കാര്യങ്ങൾ അറിയാത്തവരാണ് പലരും. അത് ഒഴിവാക്കാൻ നിവൃത്തിയില്ല. ഫർളു അയിനായ ഇൽമുകളിൽ പെട്ട മൂന്നാമത്തെ ഇൽമാവുന്നു അത്. ഇനി അതിന്റെ പുറമെ ഇവ പരസ്പരം ബന്ധപ്പെടുത്തുകൊണ്ട് ആ ഭാഗം ഇൻഷാല്ലാ തുടർന്നുള്ള ക്ലാസ്സുകളിൽ റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ തുടർന്ന് നമുക്ക് ഓതാം. അല്ലാഹു തൗഫീഖ് ചെയ്യുവാനാകട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.